Hi friends, Malu Stations like all our colleagues good to see you. Now, our little naakada is a variety of 4 mani palahara. Now, our petta is naaka matana. Now, take your menu card. You guys, Malu Stations channel, adiyita kaanu dengile. Allengile kaanu dengile. Arigile subscribe cheyanu dengile. Devi dengile oru na subscribe yune. Video ki pam. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് പൊട്ടാറ്റോസ് മാച്ച് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഒരു കൊത്ത് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് മല്ലിത്തല അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ ആ മറ്റേ പൊട്ടാറ്റോ സ്മാച്ച് വെച്ച് കറക്റ്റായിട്ട് ഉടയാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കണം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിലെ മുളക് പൊടി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നമ്മൾക്ക് വീണ്ടും കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഉരുളക്കിഴങ്ങിൻ്റെ ആ സോഫ്റ്റ് ആയത് മാത്രമേ ഉള്ളൂ നമുക്ക് കൈവച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലവർ ആണ് ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിലെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമാണ് ഉരുളക്കിഴങ്ങ് എടുത്തതിൻ്റെ ഓരോന്നിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഈ പൊടികളിലെ മാറ്റം ഉണ്ടാവും ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതിയാവും പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോ അളവിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഇപ്പോൾ നമ്മൾക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ബോൾസ് ആക്കണ സമയത്ത് കയ്യിൽ കറക്റ്റായി കിട്ടണം അത് അതിനുള്ളതനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇനി ഇത് മുക്കിയെടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലവറിനെ എടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ മൈദ മാവുണ്ടെങ്കിൽ മൈദ എടുക്കാം അതല്ലെങ്കിൽ മുട്ട ആഡ് ചെയ്യണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരുപാട് കട്ടിയല്ല ഒരുപാട് വെള്ളമല്ലാത്ത കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം അതല്ലെങ്കിൽ നീള ഷേപ്പ് ആക്കി എടുക്കാം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ ഞാനിവിടെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നീള ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ മാറ്റിവെക്കാം ഇത് ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ടായിരിക്കണം പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമ്മൾ കൈ ഓരോ ഷേപ്പ് ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കില്ല അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കയ്യിലോട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഉള്ളിലെ കോൺഫ്ലവർ മുക്കിയിട്ടുണ്ട് അപ്പോൾ അത് വേവാനുള്ള സമയം ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ആക്കിയെടുക്കാം ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയെല്ലാം കൂടി നമുക്ക് ഇതേപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധിക സമയമൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട ടൈം മാത്രമായിട്ട് അധികം വരുന്നുള്ളൂ അതും ഇതേപോലെ നമുക്ക് കുക്കറിലിട്ട് പെട്ടെന്ന് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ചായ വെക്കണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് എന്തായാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന സ്നാക്സ് ആട്ടോ അപ്പോൾ അധികം പേരൊന്നും ഇതേപോലെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വേറെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെ നല്ല നല്ല റെസിപ്പിയുമായി ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു